കുറെ സാധനം നമ്മൾ കണ്ടിട്ട് കുറെ ദിവസമായി കണ്ടിട്ട് നമ്മള് വീഡിയോ ഇട്ടിട്ട് പോയതാണ്, ഓടിപ്പോയെന്നൊക്കെ വിചാരിച്ചാണ്, അല്ല പനിയൊക്കെ പിടിച്ചിട്ട്. ഇപ്പൊ തന്നെ ശബ്ദമൊന്നും ശരിയല്ല, ശബ്ദമൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് വരാഞ്ഞത്. ഇന്ന് എന്തായാലും നമ്മൾ പഴമയിലേക്കൊന്ന് സഞ്ചരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിന്നെ ഇതിനോട് പറയാൻ പറഞ്ഞു, ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു, അതുകൂടെ ആയപ്പോഴത്തേക്ക് പിന്നെ വീഡിയോ ഇടാനുള്ള സൗകര്യം ഒന്നും ഇല്ലായിരുന്നു. അവിടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിരക്കല്ലേ, അപ്പൊ അങ്ങനെ കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പഴമ, പഴമയിൽ നമുക്ക് അന്യം നിന്ന് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടാത്ത കുറച്ച് കാര്യങ്ങൾ. അപ്പൊ അതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഞാൻ എന്റെ ചെറിയ കുട്ടിയായിരുന്നപ്പോ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് ചെറിയ കുട്ടിക്കാലമാണ്. അപ്പൊ അത് എന്റെയൊക്കെ മോളൊക്കെ ആ കുട്ടിക്കാലം അതേ രീതിയിൽ കിട്ടുന്നുണ്ടോന്ന് എനിക്ക് തോന്നിയിട്ട് ഇല്ല, കിട്ടുന്നില്ല എന്ന് ഉറപ്പാണ്. അപ്പൊ ഇന്ന് ആ ഒരു പഴമയുടെ രുചിയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഒരുപാട് പേർക്ക് അറിയാവുന്നതാണ്, ചിലർ ചിലപ്പോ ഈ വീഡിയോ കാണുമ്പോഴായിരിക്കും അയ്യോ ഞാനൊക്കെ പണ്ടിത് കഴിച്ചിട്ടുണ്ടല്ലോ എന്ന്. കാരണം ഞാൻ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞിരുന്നു, അയ്യോ ഈ ഇത് നമ്മൾ ചെറിയ കുട്ടിയായിരുന്നപ്പോ കഴിച്ചിട്ടുണ്ട്, ഒരു വട്ടം കഴിച്ചിട്ടുണ്ട്, രണ്ടു വട്ടം കഴിച്ചിട്ടുണ്ടെന്നൊക്കെ. എന്റെ ഒരു ഗ്രാമപ്രദേശമായിരുന്നത് കാരണം മിക്കപ്പോഴും എന്റെ അമ്മാമ്മക്ക് ഇതൊരു സ്ഥിരം പരിപാടിയായിരുന്നു, അതുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ തന്നെ കഴിച്ചിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് നാവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇതിനായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ അത് എന്താണ്, എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്താ ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത്? കപ്പയാണ്. കപ്പ എന്ന് പറയുമ്പോൾ പല സ്ഥലത്തും പലതാണ് പറയുന്നത്. എൻ്റെ നാട്ടിലാണ് ഈ കപ്പയ്ക്ക് ചീനി എന്നൊരു പേരുണ്ട്. തൃശ്ശൂർ ഭാഗത്താണെങ്കിൽ കൊള്ളി എന്ന് പറയും. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കപ്പ എന്ന പേരിലുള്ള സാധനം അറിയാമല്ലോ എല്ലാവർക്കും കപ്പേനെ കുറിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കപ്പ. ഈ കപ്പ വെച്ചിട്ട് നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ട്, അതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് ഉണ്ടാക്കാനാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവർക്കോ ഒന്നും അത് ഉണ്ടാക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു നാട്ടിൽ പോയി നല്ല അടുപ്പൊക്കെ കൂട്ടി വീട്ടിലിരുന്ന് ഉണ്ടാക്കണം. ഇതിൻ്റെ കൂടെ നല്ല സൂപ്പർ ഒരു ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്. അതും നമ്മൾ പഴമക്കാരുണ്ടാക്കുന്ന അതേ രീതിയിലാണ്, അല്ലാണ്ട് നമ്മുടെ മിക്സിയിൽ അരച്ചോ ഒന്നുമല്ല, തനി പഴമയിലൂടെ. അപ്പം എന്താ സംഭവം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതൊക്കെയാണ്. ഇതുപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ മുളകിന് നല്ല എരിവാണ്. ഇതിനിടയിൽ ഒരു കാന്താരി മുളക് കിട്ടി, നിങ്ങൾ കണ്ടില്ല അവിടെ നിന്ന് പൊട്ടിച്ചത്. ഇപ്പം ഞാൻ നാട്ടിലാണ്, ഏട്ടൻ്റെ തറവാട്ടിലാണ്, അവിടെ വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അല്ലേ, ഇത് നമ്മുടെ പഴയ അടുപ്പ്. ഇന്ന് പല വീടുകളിലും ഉണ്ട്, രണ്ടടുക്കളയുള്ള മിക്ക വീടുകളിലും അടുപ്പുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കൊർക്കും പറ്റില്ല, കാരണം അവർക്ക് അടുപ്പില്ലല്ലോ. അപ്പം ഇത് നമ്മൾ കപ്പേനെ നന്നായിട്ട് ചുടാൻ പോവാണ്. ഞാൻ നല്ല കനലിൽ ചുട്ടെടുക്കണം. കനലിൽ ചുട്ടെടുക്കുമ്പോഴാണ് അതിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് തന്നെ കനലിൽ ചുട്ടെടുക്കണം. നമ്മൾ അതിൻ്റെ കൂടെ കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കുകയാണ്. ഇതെന്തൊക്കെയാണെന്ന് അറിയാലോ? ഉള്ളിയുണ്ട്. നമ്മൾ ആ പൊട്ടിച്ചതിൽ നിന്ന് ഒരു മുളക് എടുത്തിട്ടുള്ളൂ, കാരണം നല്ല എരിവാണ്, അതുകൊണ്ട് ആ ഒരു മുളക് എടുത്തിട്ടുള്ളു. നമ്മൾ അരയ്ക്കാൻ പോകുന്നത് ഇത് പലകയാണ്. പണ്ട് കാലത്ത് നമ്മൾ അരച്ചിരുന്നത് അടച്ചൊട്ട് പലക എന്ന് പറയും. എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത്, മറ്റുള്ളടത്ത് എന്താണെന്ന് അറിയില്ല. അത് നമ്മൾ അരിയൊക്കെ ഊറ്റാനും അങ്ങനെയൊക്കെ ആയിട്ട് ഒരു പലക വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ആ പലകയിൽ വെച്ചിട്ട് ഉപ്പിന് നീര് ഉപയോഗിക്കുന്ന ഉപ്പെടുക്കാൻ വേണ്ടി പണ്ട് ചിരട്ടകൾ നല്ല വൃത്തിയായി കഴുകി ചിരട്ടകൾ യൂസ് ചെയ്തിരുന്നു. ആ ചിരട്ടയുടെ ചുവട് വെച്ചിട്ടായിരുന്നു ഈ ചമ്മന്തി അരച്ചിരുന്നത്. പക്ഷെ ചിരട്ടയും കിട്ടിയില്ല, പക്ഷെ എനിക്ക് അടച്ച് എടുക്കുന്ന ഒരു പലക കിട്ടി. കാരണം തറവാടിൽ ഈ സാധനങ്ങളൊക്കെ അടച്ചു വയ്ക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ വർഷങ്ങളായി ഉപയോഗിക്കുന്ന ഒരു പലകയാണത്. അപ്പോൾ ആ പലക എനിക്ക് കിട്ടി, പക്ഷെ എനിക്ക് ചിരട്ടയില്ലാത്തതിന് പകരം ഞാൻ ചപ്പാത്തിക്കോല് യൂസ് ചെയ്തു, അതും തടിയാണ്. അപ്പോൾ ആ ഇത് വെച്ച് നന്നായിട്ട് അരയ്ക്കും. നമ്മുടെ അമ്മിയിൽ അരയ്ക്കുന്ന പോലെ തന്നെ അരയ്ക്കാൻ നമ്മൾ ശ്രമിക്കും. പക്ഷെ ആ എന്താ പറയുക, ആ ചിരട്ട വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് അരയും. പക്ഷേ ഇത് നമ്മൾ ഒരുപാടങ്ങ് അരഞ്ഞും പോകണ്ട, എന്നാൽ അരയാതിരിക്കുകയും ചെയ്ത് ആ ഒരു പരുവത്തിലേക്ക് നന്നായിട്ട് അരച്ചിട്ട് ഈ ഉള്ളിയും മുളകും ആദ്യം നന്നായി അരച്ചെടുക്കണം. ആ ഉള്ളിയും മുളകും അരച്ചെടുത്തതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. അതിലേക്ക് ഉപ്പ് ചേർക്കണം. പിന്നെ എന്തായാലും എനിക്ക് ഇപ്രാവശ്യത്തെ വീഡിയോയ്ക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ഒരാവശ്യമില്ല. നല്ല കുഞ്ഞു കുരുവികൾ ഇവിടെ വന്നിട്ട് നന്നായിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശബ്ദം തന്നെ മതി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ട്. ഇനി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ ആവശ്യമില്ല.
അത്രയ്ക്ക് നന്നായിട്ടാണ് അവർ ഒച്ചയെടുക്കുന്നത്. നല്ല ഭംഗിയുണ്ട്, നല്ല കുഞ്ഞി കുരുകൾ ഇവിടെ നിന്ന് ഒച്ചയെടുക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നില്ല, നല്ല കാട്ടിത്തരായിരുന്നു. അപ്പം ഇത് നന്നായിട്ട് തന്നെ നമ്മൾ അരച്ചെടുത്തിട്ട് അതിലേക്ക് ഉപ്പും ഒരു ചെറിയൊരു കഷ്ണം പുളി. പുളി എന്നൊക്കെ പറയുമ്പോൾ അറിയില്ല, പണ്ട് നമ്മൾ അടുക്കളയിൽ നിന്നൊക്കെ മോഷിച്ച് തിന്നിരുന്ന സാധനം ചെറിയ കുട്ടികളെ, ഇപ്പോഴത്തെ കുട്ടികളോ പുളിയോ എന്താണെന്നൊക്കെ ചോദിക്കും. പക്ഷേ പണ്ടൊക്കെ ഞാനൊക്കെ ശരിക്കും അടിച്ചു മാറ്റി കഴിച്ചിട്ടുള്ളത് അടുക്കളയിൽ നിന്ന്. അപ്പോൾ ആ ഒരു പുളിയും വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ പുളിയും കൂടെ ആകുമ്പോഴത്തേക്ക് ഇപ്പം തന്നെ വായിൽ നിന്ന് വെള്ളമൊക്കെ വന്ന് തുടങ്ങി. ഇത് അരച്ച ആ ഒരു ഇത് വന്നപ്പോൾ തന്നെ അപ്പോൾ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് നമ്മളിപ്പോൾ ഇനി ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. നമ്മൾ ഇപ്പം ഇത് അരിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തു. ഇതിനുള്ളിൽ നമ്മൾ ഇനി നല്ല നാടൻ വെളിച്ചെണ്ണ, നല്ല തേങ്ങ ആട്ടിയ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല അത് നമ്മൾ വീട്ടിലാട്ടിയെടുത്ത എണ്ണയാണ് ഒഴിക്കുന്നത്, അല്ലാണ്ട് കടയിൽ നിന്ന് വാങ്ങിച്ചു ഒന്നുമല്ല. അതിന് പ്രത്യേക ടേസ്റ്റാണ്. പണ്ട് നമുക്ക് കൂടുതലും വീടുകളിലാട്ടിയ വെളിച്ചെണ്ണ അല്ലായിരുന്നു ഉള്ളത്. അപ്പം ഈ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ തന്നെ കൊപ്ര ഉണക്കാനുണ്ടാകും. ആ കൊപ്ര കുറേയൊക്കെ നമ്മുടെ ഉള്ളിൽ ചെല്ലുമായിരുന്നു. അതൊക്കെ ഒരു 90 വരെയുള്ള കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടുള്ളവർക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. 90 കാലഘട്ടത്തിലുള്ളവർക്കൊക്കെ നന്നായിട്ട് അറിയാം. അപ്പം അതും പ്രത്യേകിച്ച് ഈ നാട്ടുമ്പുറത്തേക്ക് ജീവിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞാനൊരു നാട്ടുമ്പുറത്ത് ജീവിച്ചിരുന്നത്, അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിൻ്റെയൊക്കെ ടേസ്റ്റ്. അപ്പം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ചീനി ചുട്ടതും അതിൻ്റെ കൂടെ കാന്താരി എണ്ണ വെച്ച് അരച്ച ചമ്മന്തിയും കൂട്ടി കഴിക്കുന്നത്. ഒരുപാട് വർഷത്തെ ശേഷം കഴിക്കുന്നതുകൊണ്ടാണോന്ന് അറിയില്ല, നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അപ്പം അവിടെ നിന്നിട്ട് ചേട്ടായി ആ വീഡിയോ എടുത്തോണ്ടിരുന്ന ചേട്ടായിക്ക് വേണമെന്ന് ചോദിച്ചാൽ പക്ഷെ കൊടുത്തില്ല, ഞാൻ തന്നെ തിന്നു. അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ നമ്മളെങ്ങനെ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നത്? നല്ല ടേസ്റ്റുള്ള സാധനങ്ങളല്ലെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അത്ര ടേസ്റ്റ്. നിങ്ങൾക്ക് ഒന്ന് കഴിച്ചിട്ടുള്ളവർക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വയ്ക്കും, ഉണ്ടാക്കി കഴിക്കാമെന്ന് തോന്നും. കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല